അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മുഹമ്മദ് അനസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൊങ്ങം സൗത്ത് കൊരട്ടിയിലാണ്. ഇവിടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് 46 സെൻറ്റോളം വരുന്ന ഒരു സ്ഥലമാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ അങ്കമാലി ഹൈവേ നിന്ന് 400 മീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഭാഗത്തേക്കുള്ള ദൂരം. പൊങ്ങം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. എൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കിടക്കണതാണ് സ്ഥലം. 46 സെൻറ്റാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ തൊട്ടടുത്ത് വീടുകളും എന്താ പറയുക, അയൽവക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വാഴയും അതുപോലെ കുറച്ച് കപ്പയൊക്കെ വെച്ച് നട്ടേക്കെയാണ്. നമുക്ക് അറ്റത്ത് ആ ഭാഗത്തായിട്ടും മതിലൊക്കെ കെട്ടി തിരിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഇടതുവശത്തായിട്ട് കുറച്ച് നീങ്ങിയിട്ട് നമ്മുടെ റെയിൽവേ പോകുന്നുണ്ട്. അത് നമുക്ക് ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. അവിടെ നമുക്ക് കുറച്ച് വ്യൂ കിട്ടും. എന്തുകൊണ്ടും നല്ലൊരു പ്രദേശമാണ് കേട്ടോ നമ്മുടെ. ഞാൻ പറഞ്ഞില്ലേ ഹൈവേ നിന്ന് 400 മീറ്റർ മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ അപ്പോളോ ഹോസ്പിറ്റലൊക്കെ ഇവിടെ തൊട്ടടുത്താണ്, 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമുക്ക് തൊട്ടടുത്ത് കോളേജ്, നൈപുണ്യ കോളേജൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ചർച്ച് ആണെങ്കിലും ടെമ്പിൾ ആണെങ്കിലും 1 കിലോമീറ്റർ ചുറ്റളവ് കിട്ടുന്നുണ്ട്. 400 മീറ്റർ ഹൈവേയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ പമ്പ് ഉണ്ട്. അതുപോലെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കണേ. അതുപോലെ നമ്മുടെ ഇപ്പോൾ ഞാൻ നടന്നു പോണതാണ് നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്ന വഴിയാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 8 ഫീറ്റ് ഒരു വഴി കിട്ടുന്നുണ്ട് നമുക്ക്. അത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് മുഴുവനായിട്ടും നമുക്കുണ്ട്. ഇവിടെ നിന്ന് അറ്റ് ആ ഭാഗത്ത്, അതായത് നമ്മുടെ ഓപ്പോസിറ്റ് ഭാഗമായ ആ ഭാഗത്തോട്ട് പോകുമ്പോൾ നമുക്ക് കറുകുറ്റിയാണ് കാണുന്നത്. ഇവിടെ നിന്ന് കറുകുറ്റി റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്താണ്, 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം. ഇവിടെ നോക്കിയാൽ കാണാം ഒരു ഓവർ ബ്രിഡ്ജ് വരണുണ്ടോ. നമ്മുടെ അങ്കമാലി ഹൈവേ നിന്ന് പൊങ്ങത്തേക്കുള്ള വഴിയിൽ വരുമ്പോഴുള്ള ഓവർ ബ്രിഡ്ജാണ്. ഇതിൻ്റെ അടിയിൽ കൂടെയാണ് റെയിൽ പോണത്. അപ്പോൾ ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയാണ്. നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു ഇടത്തേക്ക് തിരിഞ്ഞാണ് കേട്ടോ നമ്മുടെ റോട്ടിലോട്ട് പോയി, ടാർഡായിട്ടുള്ള റോട്ടിൽ പോയി കയറുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ടാർഡായിട്ട റോഡിലോട്ട് നമ്മളെത്തും. ആ നമുക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരാം. നമ്മളെല്ലാം കാണണമല്ലോ, നമ്മുടെ ചുറ്റുപാടൊക്കെ കാണണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ. അതണ്ട നമ്മുടെ റെയിൽവേയാണ് പോണത്. 2 കിലോമീറ്റർ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കറുകുറ്റി റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ചുറ്റുപാട് പരിസരം എല്ലാം കണ്ടു കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടിയും ഇതിനെപ്പറ്റി ചുരുക്കി പറഞ്ഞുതരാം. നമ്മുടെ അങ്കമാലി ഹൈവേന്ന് 400 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തേക്കുള്ള ദൂരം. നമുക്ക് ഹൈവേ തന്നെ പെട്രോൾ പമ്പ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് കറുകുറ്റി റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ 2 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ അപ്പോളോ ഹോസ്പിറ്റലൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അത് നമ്മുടെ അങ്കമാലി റൂട്ടൊക്കെ വന്നവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ വെറും 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ അഡ്ലക്സിൻ്റെ കൺവെൻഷൻ സെൻറ്ററൊക്കെ ഉണ്ട്. പിന്നെ 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് ടെമ്പിളും ചർച്ചും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിഡൻഷ്യലായിട്ടും അതുപോലെ എന്താ പറയുക, കൊമേഴ്ഷ്യലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇന്ന് പരിചയപ്പെടുത്തിയേക്കണത്. ഇത് ഇവിടുത്തെ ഉടമസ്ഥർ സെൻറ്റിന് ചോദിക്കുന്നത് 2.5 ലക്ഷമാണ്. ഇതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ഒന്നുമല്ല, ഇത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലമൊക്കെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. പോകുന്നതിന് മുമ്പ് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കഴിയുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും രേഖപ്പെടുത്തുക. പുതിയ പുതിയ സജഷൻസ്, അതായത് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന പുതിയ പുതിയ ഐഡിയകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരാണെങ്കിൽ അടുത്ത വീഡിയോ തൊട്ട് ഇൻഷാല്ലാ അത് നമുക്ക് പരിഗണിച്ച് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കൂടിക്കാണുന്നവരെ ഇൻഷാല്ലാ എല്ലാവർക്കും.